ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള ലാൻഡ് ഫോൺ, അതായത് നമ്മുടെ സാധാ BSNL ആവാം എയർടെലിൻ്റെ ആവാം, ഒരു ലാൻഡ് ഫോൺ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അത്രയും ലാൻഡ് ഫോണിൽ നിന്ന് നമുക്ക് തൊട്ട് അടുത്ത് വേറൊരു ലാൻഡ് ഫോൺ വെച്ചിട്ട് അതേ നമ്പറിൽ തന്നെ ഈ രണ്ട് ലാൻഡ് ഫോണുകളും എടുക്കുന്ന വിധത്തിൽ, അതായത് രണ്ട് ലാൻഡ് ഫോണുകളും വർക്ക് ചെയ്യുന്ന വിധത്തിലാക്കാവുന്ന ഒരു ചെറിയൊരു കാര്യം, അതായത് ഇപ്പോൾ നെറ്റ്വർക്കിംഗ് അറിയാവുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് തന്നെ അറിയാൻ പറ്റും, അല്ലാതെ സാധാരണക്കാരന് ചെയ്യാൻ പറ്റിയ അവർക്ക് തന്നെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത്ര ചിത്രത്തിൽ കാണുന്ന പോലത്തെ ഒരു ലാൻഡ് ഫോൺ, ആ ലാൻഡ് ഫോൺ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക. അത് ചിലപ്പോൾ ഒരു റൂമിലായിരിക്കും ഇരിക്കുന്നത്, നമ്മുടെ തൊട്ടപ്പുറത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഓഫീസ് റൂമുള്ളത്. അപ്പോൾ ആ ഓഫീസ് റൂമിലോട്ട് നമുക്കൊരു ഫോൺ എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് ഈ നമ്പറിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ ടെലിഫോൺ നമ്പറിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിങ് ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്ത് റിങ് ചെയ്യണം. അതായത് നമുക്ക് ചിലപ്പോൾ ഓഫീസിലായിരിക്കണമെങ്കിൽ ഓഫീസിൽ നിന്ന് ഫോൺ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ റൂമിലാണ് ഇരിക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ തൊട്ടിപ്പുറത്തെ റൂമിലാണ് ഫോൺ ഇരിക്കുന്ന റൂമിലാണെങ്കിൽ അവിടെയാണെങ്കിൽ അവിടെ നിന്നും ഫോൺ എടുക്കണം. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും പണ്ടൊക്കെ ഇത് ഒരുപാടായിട്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ ഉപയോഗം പറഞ്ഞപ്പോഴും ആണ് ഇത് കൂടുതലായിട്ട് ആൾക്കാർക്ക് ഇത് പരിചയമില്ലാതെ വന്നത്. അപ്പോഴും ഈ ഓഫർ, അതായത് ഇപ്പോൾ ബ്രോഡ്ബാൻഡൊപ്പം തന്നെയാണെങ്കിൽ ഫോൺ കണക്ഷൻ പലരും എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലൊരു ചോദിക്കുന്നുണ്ട്, അതായത് ഇപ്പോൾ ഒരു സെപ്പറേറ്റ് എനിക്ക് റൂമുണ്ട്, അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ വിധത്തിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാമോ, അല്ലെങ്കിൽ പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ അവിടെയാണെങ്കിലും മുകളിലോട്ടൊരു കണക്ഷൻ കൂടി എടുക്കണം, അപ്പോൾ താഴത്തെ ഫോണുണ്ട് ലാൻഡ് ഫോണുണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ചെറിയ ചോദ്യമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു ബോക്സ്, അതായത് ഒരു റോസറ്റ് ബോക്സാണ്, ഇതൊരു രണ്ട് സ്പ്ലിറ്ററായിട്ട് വരുന്ന സ്പ്ലിറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ബോക്സാണിത്. അതായത് റോസറ്റ് ബോക്സ് എന്നാണ് പറയുന്നത്. നമുക്ക് മേടിക്കാൻ കിട്ടുന്ന നിസ്സാര പൈസ ഉള്ളത്. അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു ബോക്സ് മേടിക്കാം. ഇതുപോലത്തെ ഒരു ബോക്സ് മേടിച്ചതിന് ശേഷം ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മുടെ ആ ഇരിക്കുന്ന റൂമും ആ റൂമിൽ നിന്ന് നമുക്ക് തൊട്ടിപ്പുറത്തുള്ള രണ്ട് റൂമുമാറിയുള്ള ഇപ്പോഴത്തെ ഒരു റൂമിലാണ് നമുക്ക് കണക്ഷൻ, നമ്മൾ വേറെ ഒരു ഫോൺ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ടെലിഫോൺ വയ്ക്കാൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വിചാരിക്കാം. സോ നമ്മൾ ആദ്യം തന്നെ അത് ഒരു ടെലിഫോൺ വാങ്ങിക്കുക, അതായത് നമുക്ക് നിസ്സാര ടെലിഫോൺ, അപ്പോൾ ഒരു വളരെ വില കുറഞ്ഞൊരു വളരെ വില കുറഞ്ഞ ടെലിഫോണുകൾ നമുക്കിന്ന് ലഭ്യമാണ്. ഒരു ടെലിഫോൺ ഇപ്പോൾ ബിടെലിൻ്റെ ആയാലും പാനസോണിക്കിൻ്റെ ആയാലൊക്കെ ഒരു ടെലിഫോൺ നമുക്ക് മേടിക്കാം. ഒരു ടെലിഫോൺ മേടിച്ചതിന് ശേഷം നമുക്ക് കേബിൾ, ഏകദേശം എത്ര കേബിൾ മീറ്ററാണ് വേണ്ടത്, അതായത് ടെലിഫോൺ കേബിൾ നമുക്ക് മേടിക്കാൻ കിട്ടും, എത്ര മീറ്ററാണ് വേണ്ടതെന്നുള്ള, അതിപ്പോൾ 10 മീറ്ററാണോ 20 മീറ്ററാണോ 30 മീറ്ററാണോ, അത്രയും ഉള്ളൊരു മീറ്റർ എത്ര മീറ്ററാണെന്ന് ചോദിച്ചാൽ അത്രയും ഉള്ളൊരു ക്രിമ്പ് ചെയ്ത്, അതായത് കണക്ടറോട് കൂടിയ കേബിൾ നമുക്ക് മേടിക്കാം. അപ്പോൾ നമുക്ക് ക്രിമ്പ് ചെയ്യേണ്ടതായിട്ട് വരില്ല. നമുക്ക് എത്ര മീറ്റർ വേണമെന്ന് വെച്ചാൽ കടക്കാർ തന്നെ ഇപ്പോൾ അത് ക്രിമ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഒരു RJ11 കണക്ടർ ആയിട്ടുള്ള ക്രിമ്പ് ചെയ്ത ഒരു കേബിൾ കൂടി വാങ്ങിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഏത് റൂമിലാണ് ഫിക്സ് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം ഒരു ലാൻഡ് ഫോൺ വാങ്ങുക, അതിനുശേഷം ഒരു കേബിളും വാങ്ങുക. ഇത്രയും വാങ്ങിയതിന് ശേഷം നമ്മൾ ആ ഒരു റൂട്ടർ, അതായത് ഇപ്പോൾ ആ ഒരു മോഡം, ആ മോഡത്തിൽ ഒരു കണക്ഷൻ വന്നിട്ടുണ്ടോ, അതായത് നമ്മളുടെ പുറത്ത് നിന്ന്, അതായത് സർവീസ് പ്രൊവൈഡർ നമുക്കൊരു ടെലിഫോൺ കേബിൾ നമ്മുടെ വീട്ടിലോട് വലിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ടെലിഫോൺ കേബിൾ ഇന്നായിരിക്കും നമ്മുടെ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തേക്കുന്നത്, നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തേക്കുന്നത് ആ ടെലിഫോൺ കേബിൾ ഇന്നായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ടെലിഫോൺ കേബിളിൻ്റെ അവിടെ നയിക്കുക, അല്ലെങ്കിൽ ആ ടെലിഫോൺ കേബിളിൻ്റെ ആ ഒരു വയർ അവിടെ നിന്ന് ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ബോക്സ് മേടിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് മേടിക്കുമ്പോൾ ഇതിൻ്റെ നമുക്ക് കാണാം ഈ ഒരു പോയിൻ്റ് രണ്ട് വയറുകൾ ഇവിടെ കാണാൻ, രണ്ട് സ്ക്രൂകൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട, അതായത് നോർമലി ഈ ടെലിഫോൺ കേബിളിൽ രണ്ട് പെയർ കേബിളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രണ്ട് പെയർ കേബിൾ ഓരോന്ന് നമുക്ക് ഈ ഒരു പോയിന്റിൽ, അതായത് ഈ രണ്ട് സ്ക്രൂകൾ കൊടുക്കാൻ മാത്രമേ വേണ്ടൂ, അതായത് നേരെ സർവീസ് പ്രൊവൈഡർ തരുന്ന കണക്ഷൻ, അതായത് സർവീസ് പ്രൊവൈഡർ ചെയ്യുന്ന ടെലിഫോൺ കേബിളിൻ്റെ ആ രണ്ട് കണക്ഷൻ, ആ വയർ രണ്ട് കണക്ഷൻ ജസ്റ്റ് സ്ലീവ് ചെയ്തെടുത്തിട്ട് ആ ഒരു കോപ്പർ വയർ ഈ രണ്ട് പോയിൻ്റിലായിട്ട് കൊടുക്കുക, ഈ രണ്ട് പോയിൻ്റിലും കൊടുക്കുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മളത് കവറപ്പ് ചെയ്യുക. കവറപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ ഒരു പോയിൻ്റ്, അതായത് ഇവിടെയാണ് ആ ഒരു പോയിൻ്റ് വന്നേക്കുന്നത്, നിങ്ങൾക്ക് കാണാം ഈ ഒരു പോയിൻ്റിലായിരിക്കും നമ്മൾ ആ ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ ആ കേബിൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടുന്ന് രണ്ട് ഔട്ട് കിട്ടും. അപ്പോൾ നമുക്കിവിടുന്ന് രണ്ട് ഔട്ട്, അതായത് ഇവിടെ നിന്ന് വന്ന് സർവീസ് പ്രൊവൈഡറിൻ്റെ കേബിൾ കയറിണ്ടാവും, അവിടെ നിന്ന് നമുക്ക് രണ്ട് ഔട്ട് ഇവിടെ കിട്ടും. ഈ രണ്ട് ഔട്ട് ഇവിടെ കിട്ടുമ്പോൾ നമുക്ക് ഒന്നിൽ നിന്നും ഇപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത, അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഇപ്പോൾ നമ്മളവിടെ അഴിച്ചെടുത്ത ആ ഫോണിൻ്റെ RJ11 കണക്ടർ, ആ കണക്ടർ ഇവിടെ കണക്ട് ചെയ്യുക, ഒന്നിൽ കണക്ട് ചെയ്യുക. തൊട്ടപ്പുറത്തേല് നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുതുതായി വയ്ക്കേണ്ട പുതുതായി നമ്മൾ ഫോൺ വയ്ക്കേണ്ട അവിടെ നിന്ന് വലിച്ചേക്കുന്ന, അതേ ആ സ്ഥലത്ത് നിന്നും വലിച്ചേക്കുന്ന കേബിൾ ഉണ്ടാവും, ആ കേബിൾ ഈ ഒരു സ്ഥലത്തും കൊടുക്കുക. അപ്പോൾ അതായത് ഒന്നിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായിരുന്ന ഫോണിൻ്റെ കണക്ടറും ഐ മീൻ കേബിളും, അതുപോലെ തന്നെ മറ്റേ അടുത്ത പോർട്ടിലായിട്ട് നമ്മൾ വലിച്ചേക്കുന്ന, നമ്മൾ എവിടെ നിന്നാണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ വലിച്ചേക്കുന്ന ആ കേബിളും കൂടി കണക്ട് ചെയ്യുക. ഈ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
വളരെ സിമ്പിളാണ്, വേറെ ഒന്നും വേണ്ട. നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ വേറൊരു നെറ്റ്വർക്ക് ആൾക്കാരെ ഒന്നും വിളിക്കണമെന്നില്ല, നമുക്ക് തന്നെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്ത് നമുക്ക് അപ്പം നമ്മളെ വിളിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഓഫീസ് റൂമിലാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഓഫീസാണെങ്കിലും അവിടേക്ക് ഇരുന്നിട്ട് നമുക്ക് രണ്ട് സ്ഥലത്തും ഈ റിങ് ചെയ്യും. രണ്ട് സ്ഥലത്ത് ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്തു നിന്നും നമുക്കത് ഫോണ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്ര എളുപ്പത്തിൽ തന്നെ ആ ഒരു ഫോണിൻ്റെ, നമ്മുടെ ഒരു വയേർഡ് ലാൻഡ് ഫോണിൻ്റെ ഒരു വൈഫൈ ഒരു വയേർഡ് ലാൻഡ് ഫോണിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു റോസറ്റ് ബോക്സ് വെച്ചിട്ട് നമുക്ക് സാധിക്കും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ മറുപടി പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.